നമസ്തേ. മോഷണം ഒരു കലയാണ്, കലയിലും ഉണ്ട് ഒരു മോഷണം. കലാപരമായി മോഷണം നടത്തുന്നവരുണ്ട്, നമ്മുടെ കലയിൽ തന്നെ ഉണ്ട്. ഒരു സിനിമകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഈണമാണെങ്കിലും, അല്ലെങ്കിൽ വരികളാണെങ്കിൽ, അതൊക്കെ കലാപരമായിട്ട് വേറെണത്തിൽ നിന്ന് ഇങ്ങോട്ട് മോഷ്ടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. അതാരും അറിയില്ല, ഈശ്വരൻ പോലും. എന്നാൽ ചിലരുണ്ട് അത് അതേപടി ഇങ്ങോട്ട് മോഷ്ടിച്ചെടുക്കും. നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അതേപടി സ്വന്തമായിട്ട് എടുത്തുള്ളൂ. അവനെ വിവരദോഷി എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരെണ്ണത്തിൽ നിന്ന് വേറെണ്ണം എടുക്കുമ്പം ആരും അറിയരുത്. അതിനൊരു പ്രത്യേക കഴിവാണ് ചിരിക്കൊടുക്ക. ഈ ഒരു കാലഘട്ടത്തിൽ പലർക്കും പല പാഠങ്ങൾ കിട്ടിയെങ്കിലും ചില പഠിക്കാത്ത ചിലരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട് മോഷ്ടാക്കൾ ഇറങ്ങിയിരിക്കുന്നു ഈ കൊറോണ കാലത്ത്. അവനൊക്കെ എന്തോന്ന് കോവിഡ്, വീട്ടിൽ വന്ന് കല്ലെടുത്തെറിയുക, അപ്പോഴത്തേക്കിന് ഫ്രണ്ട് വാതിലിടുക, നമ്മൾ വാതിൽ പോയി തുറക്കുമ്പോൾ തുറന്ന് വെളിയിൽ നോക്കുമ്പോൾ അകത്ത് കയറുക, ഇങ്ങനത്തെയൊക്കെ പല രീതിയിലുള്ള മോഷണക്കാർ നമ്മളെ ഇടയ്ക്കുണ്ട്. ഇവനൊന്നും കൊറോണ അല്ല, ഇനി ലോകം ഇടിഞ്ഞു വീണാലും ഇവനൊന്നും നന്നാവില്ല. ഈ കള്ളന്മാർ, ചില കള്ളന്മാർ നന്നാവത്തില്ല. സർക്കാരിന്ന് ശമ്പളവും പറ്റി സാധുക്കളെ ഇടിച്ചു നിർത്താനുള്ള ആലോചനയാണല്ലോ. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല സർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടിക്കൂടി വരുന്ന സമയമാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളക്ക മനസ്സിലായോ? ആ ഒപ്പിട്ടിട്ട് പൊക്കോ. ഹലോ എസ് ഐ ഹിയർ. എന്താടാ കൊച്ചാപ്പേ, എടാ ഉച്ചക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത്? രാവിലെ നിനക്ക് എന്തായിരുന്നു പണി? ആ ശരി ശരി, ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിലെ ഒരു കോഴി വാങ്ങിച്ചു കൊടുത്തു വിടാം. കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക്. ആ പിന്നെ അയാളുടെ കയ്യിൽ ആ ടി വി കൂടെ കൊടുത്തയക്കണം. ടി വി അല്ലടാ, ടി വി റിപ്പയറിങ്ങിന്. ആ ശരി ശരി, ഒപ്പിട്ടില്ലേ. പിന്നെന്താടാ, കോഴിയാണല്ലേ? ആ ടി വി എടുത്തോണ്ട് പോയിക്കോളൂ. സാർ, എന്തായത്? കോഴി. കോഴിയോ? ഞാൻ വിചാരിച്ച് പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴി കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയത്. ഈ വേഷം അത് വലിയൊരു ഘടകമാണ്. പണ്ടൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലാണല്ലോ അവർക്ക് ഇങ്ങനെ കണ്ണിലൊരു സാധനം കിട്ടിപ്പോട്ട് ഒരു മറു വെക്കും, കൊമ്പം മീശ വേണം, കളങ്കള മുണ്ടാണ് ഉപയോഗിക്കുന്നത്, എന്നിട്ട് പിന്നെ ഒരു ബനിയൻ, അതൊക്കെയാണ് കള്ളൻ്റെ ലക്ഷണം. കള്ളൻ എന്ന് പറയുമ്പോൾ അങ്ങനെ സിനിമയിൽ അങ്ങനെയാണ്. ഡോക്ടർ എന്ന് പറയുമ്പോൾ തെലസ്കോപ്പ് ഇട്ടിരിക്കണം, വക്കീലെന്ന് പറയുമ്പോൾ കയ്യിലൊരു ഫയൽ വേണം, എങ്കിലേ വക്കീലാവും എന്നൊക്കെയുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. പഴയ കള്ളന്മാരൊന്നുമല്ല ഇപ്പം, വേറെ വേഷങ്ങൾ. ഇപ്പം വളരെ ടൈയൊക്കെ കെട്ടി കഫൊക്കെ ചെയ്ത് കോർപ്പറേറ്റഡ് കള്ളന്മാരും ഒരുപാടുണ്ട്. ചിരിച്ച് മുഖമൂടിയൊന്നും വെക്കാതെ ഞാൻ തന്നെയാണ് ഇന്നയാൾ എന്ന് വ്യക്തമായി നമ്മളടുത്ത് പറഞ്ഞുകൊണ്ട് മോട്ടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, ഇല്ലേ? ആരാന്ന് ഞാൻ പറയുന്നില്ല, പലരും ഉണ്ട്. അതുപോലെ വേഷം വലിയൊരു ഘടകമാണ് മോഷണത്തിന് പോകുമ്പോൾ. നമുക്ക് വേണ്ട ആ മൂന്ന് കള്ളന്മാരെ വേഷം. മൂന്ന് കള്ളന്മാരെ വേഷം? ഞാൻ അഭിനയിച്ച നാടകത്തിനുള്ള മൂന്ന് കള്ളന്മാരെ വേഷം? ഇത് പറ്റും നോക്കി. ഇതിങ്ങനെ കണ്ണിയൊക്കെ ഇത് കൊള്ളാം. ഇത് മൂന്നെണ്ണം കാണും. അപ്പൊ ഇത് മതി. ഇതൊന്നും വേണ്ടെന്നേ, ഇതൊരു മാതിരി കോമാളി വേഷം പോലെയിരിക്കും. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമി സമാന ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് എങ്ങനെ നമ്മള് വേഷം കൊടുക്കണേ? അയാൾ തുണിടുക്കേണ്ടവരനേ. അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമി സ്തംഭാനായിട്ട് പോകുന്നു. കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും, അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലും എന്താ? ഈ രാജാ പാർട്ടി വേഷം ഒക്കെ അവിടെ എങ്ങനെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റത്? മറ്റത് ഏത്? ഞാൻ മണ്ട അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് 3 വർഷം വെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റത്? പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ
ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു, സെറ്റില്ലേ? ചുമ്മാ അല്ല, ഉർവശി ടീച്ചേഴ്സ് അടച്ചു കൂട്ടിയത്. എന്താ അല്ലെ, മനുഷ്യന്മാരിടുന്ന വേഷമൊന്നും ഇല്ലേ? നീ ഇപ്പൊ ഉർവശി ടീച്ചേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 മതി, കാലി മതി. നിനക്ക് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. ചിലരുണ്ട് വീട്ടിൽ പലതരത്തിലുള്ള പട്ടിയെ വളർത്തുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ കേട്ടതാണ്, ഒരു പട്ടി അതിനെ വളർത്തി അതിൻ്റെ കൂട്ടിനകത്തിട്ട് വളർത്തിരിക്കും. വലിയ സൈസാകും, അവൻ രാത്രി ഭയങ്കര കൊരയും ബഹളവും ഒക്കെയാണ്. ഈ യഥാർത്ഥത്തിൽ പറയുമ്പോൾ സംഭവം എന്നാ വെച്ചാൽ, ഈ മൃഗങ്ങളോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചിലയിടത്ത് കാണാറുണ്ട്, കൂടെ അതിനെ വളർത്തണം. പട്ടിയാണേലും പൂച്ചയാണേലും ഒപ്പം യഥാർത്ഥ ഇഷ്ടത്തോടെയാണെങ്കിൽ അതിനെ കൂടെ വളർത്തി ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ കൊടുത്തും. പലരും നമുക്ക് വീഡിയോകളൊക്കെ കാണാറില്ലേ, ഇത് പട്ടിയെ വളർത്തുന്നത് കാവലിലാണ് അത്രേ. ഞാൻ അയാളോട് ചോദിച്ചപ്പം അയാൾ പറയുകയാണ്, രാത്രിയിൽ ഇതിന് ഫുഡ് കൊടുക്കില്ല, ആഹാരം കൊടുക്കില്ല, ആഹാരം കൊടുത്താൽ ഉറങ്ങും, കിടന്ന് കുരയ്ക്കണം, അതിനുവേണ്ടി ഫുഡ് കൊടുക്കുക. ഇവനൊക്കെ ആ ശാപം എവിടെ കൊണ്ട് തീർക്കും? ഇവന് രാത്രി ആഹാരം കൊടുക്കാതി കഴിക്കാതിരുന്നാൽ ഇവൻ കിടന്ന് ഉറങ്ങുമോ? ഇല്ല അവസ്ഥ. അതൊന്ന് ആലോചിച്ചാൽ അങ്ങനെ ചില ആൾക്കാരുണ്ട്, കാവലിനാണ്. ഇനി യഥാർത്ഥ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പട്ടിയല്ല, ഇനി സാറ്റാൽ സിംഹത്തിനെ വളർത്തിയാലും മോട്ടിക്കണ്ടവൻ കയറി മോട്ടിച്ചിരിക്കും. അതാണ് ബുദ്ധിയുള്ള മോഷ്ടാവിൻ്റെ പ്രത്യേകത. ഒരുപാട് കാര്യങ്ങളുണ്ട്, മോഷണത്തിന് പോകുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. പേര് വിളിക്കരുത്, പേര് വിളിച്ച പ്രശ്നം ഓർജിനും പേര് വിളിക്കില്ല കേട്ടോ. എന്നിട്ട് ചോന്നിട്ട് ഓരോ ഉണ്ടകൾ കാണുന്നേ? എനിക്ക് വേണ്ട, നീ ഒരെണ്ണം പോയി വീണിട്ട് വേടാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. എന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്നു മത്തായിച്ചേട്ടാ, ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരി ഇവിടെ. പിന്നെ ഉറുമീസ് ഇപ്പൊ പണവുമായിട്ട് വരും. എന്നാ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത് ബാലകൃഷ്ണ, പേര് വിളിക്കരുത്. തമ്മിൽ തമ്മിൽ അറിയരുത്. മിസ്റ്റർ ഉറുമീസ് തമ്പാൻ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? മുന്നോട്ട് വരിക. മത്താ ചേട്ടാ, അവിടെ നിന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ കുഞ്ഞിവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പണം കാണട്ടെ. ഞാൻ തുറക്കട്ടെ, എനിക്ക് തുറന്ന് പരിചയം. കൈവിട്, ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്നു നോക്കട. ആക്രാന്തം കാണിക്കില്ലെന്ന്. എന്റെ കുഞ്ഞിവിടെ കൊണ്ടുവരാം, കൊണ്ടുവരാം. അതേ പോകരുത്. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. എനിക്കൊരു കംപ്ലൈന്റ്. ഉറുമി സ്തംഭൻ ഞങ്ങളെ തടയരുത്. നടക്കണം. സ്റ്റോപ്പ് ഇറ്റ്.
ഇവിടെ ഒച്ചയൊക്കെ ഉണ്ടാവും ഓടാനും വയ്യാതല്ലോ അല്ല നമ്മളെ ബാലസിനല്ല എല്ലാരും കൂടി കൂടിയായിരിക്കണ മജീദ് ജബ്ബാറ് സുക്കൂറ് വിജയ അരി ഊരി അടിക്ക് അരി തുറക്കാൻ അവിടെ പിടിച്ചിട്ടേ അതെ ഇത് പൊട്ടിക്കഴിഞ്ഞല്ലോ അവസാനം പോലീസാണെങ്കിൽ ചിലപ്പോ നിങ്ങൾ ജയിലിക്കൊണ്ട് വരും ഞാൻ പറഞ്ഞേക്കാൻ അങ്ങോട്ട് തിരിച്ചു പിടിക്ക് അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ തല കളഞ്ഞാ പൊടി ഞാൻ ഉയർത്തി ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത് കറുത്ത തോക്ക പ്ലീസ് ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളിലാണോ ഇതെന്താ പിടിച്ചിരിക്കുന്നു തടുത്തോ നിർത്തി ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുള്ളൂ എനിക്ക് എന്താണോ പ്രാന്ത് പിടിച്ചതോടെ ഒരു വാശി വെച്ചിട്ട് തന്റെയാണോ ഞാനേ അവ അടുത്താണോ അടുത്താണോ നീ എന്താ അവിടെ കുതിര കളിക്കുക ഇടുവാ നിന്നെ ഞാനൊരു ഇടിക്കട്ടെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല അതോണ്ട പറ ഞാൻ സാധാരണയായിട്ട് എനിക്ക് ഇടിക്കാനും സമ്മതിക്കാനില്ല ചാരങ്ങൾ എന്നെ മരന്ന് എടുക്കണ്ട ഞാൻ എനിക്ക് കൂട്ടി ഏറ്റുമായിട്ട് ഒരു ചവിട്ട് കൊടുത്തെ ഇങ്ങോട്ട് വന്നേ എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായില്ലേ എല്ലാവരും ചിരി കാണുന്നു ചിരിച്ചു മരിക്കുക എൻ്റെ ഈശ്വര നല്ല ഒരു സിനിമയായിരുന്നു റാംജി റാവു സ്പീക്കിംഗ് എല്ലാം ലക്ഷണമൊത്ത സിനിമ എന്ന് പറയാം സ്ക്രിപ്റ്റും ഡയലോഗുകളും ഒരാവശ്യമില്ലാത്ത ഒരു തരി ഡയലോഗോ ആവശ്യമില്ലാത്തൊരു കഥാപാത്രമോ ഒന്നുമില്ലാത്ത ലക്ഷണമൊത്ത മലയാള സിനിമയിലെ ഒരു സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ് പിന്നെ അതല്ല നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മൾ മാറണം ഇപ്പം വലിയൊരു സംഭവമാണ് കള്ളന്മാർക്ക് പറ്റിയൊരു സംഭവം മാസ്കിൻ്റെ കാലമല്ലേ അല്ലേ തന്നെ മുഖം മൂടിയ ചിരിയുടെ മുഖം മൂടി കരച്ചിലിൻ്റെ മുഖം മൂടി എല്ലാം ദേഷ്യപ്പെടുന്നവനും മുഖം മൂടിയാണ് അതൊരു മുഖം മൂടിയാണ് ഏതാ അവൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ ചോദിക്കാതിരിക്കാൻ ചില കണ്ടിട്ടില്ലേ ചില തെറ്റുകളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൻ ഇങ്ങനെ ഐസായിട്ട് വന്നിട്ട് കയറി അവൻ അത് തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന മറ്റേല്ലേ കാര്യം മറ്റവൻ ചൂടാകാൻ ഇരുന്ന് മറന്നുപോകും അപ്പം ഇതെല്ലാം മുഖം മൂടികളാണ് മുഖം മൂടിയുടെ ഒരു കാലമാണ് ഇതല്ലേ ബീരാനിക്കല്ലേ ഇതാണ് ആള് ഞാന് ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു അല്ല അങ്ങനെ ഷേവ് ചെയ്യുമ്പോ പുരികം പൊരിക്കണ്ടോ അത് തലേ കൂടെ തരും ധൃതി തേച്ചപ്പല്ലടത്തോടെ ആയിപ്പോയി ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റായി നിങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ എളുപ്പം ധൃതി തേച്ചപ്പല്ലേറ്റ് ഇല്ല നമ്മളെത്ര രാഹുകാലത്തിന് രണ്ടര മിനിറ്റേ ബാക്കിയുള്ളൂ ഞാൻ ബീരാനിക്കെ പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാനല്ലോ അപ്പൊ നമുക്ക് ലേറ്റ് ആക്കട്ടെ രാഹുകാലം തെറ്റിക്കാതെ ദിലിപ്പത്തിനൊപ്പിട്ടേക്ക് സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ സാരമില്ല ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ ഇവിടെ ഇത് 40 റുപ്യയുടെ കുറവുണ്ടാവും കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട് അതിന് കൊടുത്ത് നിങ്ങൾ സാരമില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയത് അല്ലേ ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടം കൊടുക്കണേ ഇങ്ങനെ ഒരു നിവർത്തിയോട് വന്നതുകൊണ്ട് പിന്നെ ഞാനൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം ഓക്കെ 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 അപ്പൊ 11
അടുത്ത 21-ന് അതല്ല നമ്മൾ പറഞ്ഞ മാതിരി 100 പറഞ്ഞില്ലേ 100 പറഞ്ഞു എന്നാലും പോരല്ലോ നമ്മൾ മുന്നോട്ട് ഉറപ്പിക്കണ്ടേ ഞാൻ വാക്ക് മാറില്ല ബീരാനിക്ക നിങ്ങൾ ധൈര്യമായിട്ട് വെക്കോണ്ട പിന്നെ നമ്മൾ പോയിട്ട് വരാം അല്ല അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതാണ് മുഖം മൂടി പല രീതിയിലാണ് ഷേവിങ് ക്രീം കൊണ്ടാക്കാം പിന്നെ പേസ്റ്റ് കൊണ്ട് മുഖം മൂടി സെറ്റാക്കാം ആളെ അറിയായിരിക്കും പല സംഭവങ്ങളും പിന്നീട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം പക്ഷേ ഒരു കാര്യ മോഷണം എന്ന് പറയുന്നത് എന്താ പറയുക ഒരു തെറ്റുകൾ ഇപ്പം കൊലപാതകമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ഇത്തരം തെറ്റുകൾ എന്നാലും മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കൽ നമ്മളതിൽ പെട്ടാൽ പിന്നെ നമ്മൾ എന്നും കള്ളന്മാർ തന്നെയായിരിക്കും ഇല്ലേ അപ്പോൾ സംഭവം പറഞ്ഞതല്ല തമാശയ്ക്ക് പോലും കള്ളനാകരുത് കുടുങ്ങും ആരുമില്ല നല്ല ഒച്ചയും ബഹളം ഉണ്ടാക്കണേ നോക്കട്ടെ പ്രശ്നം വല്ലതും ഉണ്ടാവോ ധൈര്യമായിട്ട് വേണം എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഗാന്ധിനഗർ കോളനിയെ പറ്റി അറിയാവുന്ന ഒരുത്തനെ ഇവിടെ ഒന്ന് കക്കാൻ പറ്റൂ എടാ പകൽമാനായി നടന്ന് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേടാ ഹിന്ദുസ്ഥാൻ കാ ഗുർഖ ഹേ ആത്മാഭിമാനുള്ള ഗുർഖയാണ് പോലീസ് കാ ബഡാ ഗുർഖ പോലീസിനേക്കാളും വലുതാണ് ഗുർഖ ഞാൻ ഇവനെ വെറുതെ വിടില്ല കുത്തേ കമീനേ ഡേ ഡേ ഞാൻ കുക്രി വിടാൻ പോവുകയാണ് ഞാൻ ഇവനെ കാലങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോൾ ടെക്നോളജികളൊക്കെ മാറും എന്നുള്ളതല്ലാതെ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവുമില്ല എ ടി എം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ കാശ് ഏത് സമയവും ആ പെട്ടിയിൽ നിന്ന് കിട്ടും എന്നേ ഉള്ളൂ പക്ഷേ ബേസ് എന്താണ് നമ്മുടെ അക്കൗണ്ടിൽ കാശ് വേണം പഴയ പോലെ തന്നെയാണ് അധ്വാനിച്ച് കാശുണ്ടാക്കിയ അക്കൗണ്ടിലും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കാശുണ്ടാക്കിയ അക്കൗണ്ടിലുണ്ടെങ്കിലേ ഇതുകൊണ്ട് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ സ്വഭാവം കോമണാണ് ഇന്നൊക്കെ ഉണ്ട് ഇപ്പോൾ പല ഫേസ്ബുക്കിൽ ഓരോ സാധനങ്ങളൊക്കെ വരും ഓരോ ഇംഗ്ലീഷിലൊക്കെ വരും നമ്മൾ പിന്നെ അതേ കയറി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചെല്ലും നമ്മളെ ഫുൾ ഡീറ്റെയിൽ
ഇപ്പോ ഓരോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ടിക്ടോക്കും ഒക്കെ അങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടാൻ അറിയാം. ശരിയായിരിക്കാം, ഏതെല്ലാം വിധം കള്ളത്തരങ്ങളുണ്ട്. ടെക്നോളജിയിലൂടെയുള്ള കള്ളത്തരങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ അറിഞ്ഞില്ലേ, ഓരോരുത്തന്മാർ വീട്ടിലിരുന്ന് എ ടി എമ്മിൽ നിന്ന് കാച്ച് അടിച്ചു മാറ്റുന്നു, എന്തെല്ലാം ടെക്നോളജി. പക്ഷെ ചില ആൾക്കാരുണ്ട്, പഴയ ചില ആൾക്കാർ, അവർ ഏത് ടെക്നോളജി വന്നാലും അവരുടേതായ ഒരു ശൈലിയുണ്ട്. ചിലരുണ്ട് കട്ടപ്പാര കൊണ്ട് കുത്തി പൊളിച്ച് അകത്ത് കയറുകയുള്ളൂ എന്ന് പറയുന്ന പോലെ തൻ്റെ സ്വയസിദ്ധമായ ശൈലിയിലൂടെ മാത്രം ഇന്നും മോഷ്ടിക്കുന്നവരുണ്ട്. ഞാൻ ഫാദർ തോമസ് കൂട്ടത്തി ചവിട്ടി മൂലമറ്റത്താ, അതായത് തൊടുപുഴ കഴിഞ്ഞ് ഈ കുട്ടികളുമായി എങ്ങോട്ട് പോകുന്നു? ഞങ്ങള് വേളാങ്കണ്ണി വരെ പോവാ, ലക്ഷറി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഈ അൽഫോൺസ് അമ്മ പോയോ സിസ്റ്റർ? ഇല്ല സിസ്റ്ററിന് നല്ല സുഖമില്ല, മഠത്തിലുണ്ട്. സിസ്റ്ററിനെ അറിയോ? ഞാൻ അൽഫോൺസ് അമ്മ ബസ് പോയെന്നാ ചോദിച്ചത്. ബസ്സെത്തി, ഞങ്ങൾ വരട്ടെ അച്ഛോ. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കയറിക്കൊള്ളുവിൻ. കർത്താവേ ഈ യാത്ര ശുഭമാക്കി തരയണമേ. കയറിക്കോളൂ, കയറിക്കോളൂ. എന്റെ പെട്ടി മധുര, എന്റെ പെട്ടി കാണുന്നില്ല. അയ്യോ കുഞ്ഞാണികൾ എല്ലാരും ഇറങ്ങുവിൻ, ഇവിടെ കുട്ടിയുടെ പെട്ടി മോഷണം പോയി. നമുക്ക് ഒരുമിച്ച് തരയാ, വാ നോക്ക്. അറിയാതെ ആരെങ്കിലും ഈ കുഞ്ഞാടിന്റെ പെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ തിരിച്ചുകൊടുപ്പാൻ നാം അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയില് ഇതേ ബസ് സ്റ്റോപ്പില്, ഇതേ വേളയില്, ഇതേ അവസരത്തില്, ഇതേ സന്ദർഭത്തില് എന്റെ പെട്ടിയും ഒരു യുദാസിനാൽ കവർച്ച ചെയ്യപ്പെട്ടു. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അതാ നല്ലത്, എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോക്കോളൂ. അപ്പൊ വേളാങ്കണ്ണി പോണില്ലേ മദർ? ഈ കുഞ്ഞാടിന്റെ പെട്ടി കിട്ടാതെങ്ങനാ? നമുക്ക് ഇനി ഒരിക്കൽ പോകാം. എന്നാലും എന്റെ മാതാവേ, നിന്നെ കാണാൻ നനച്ചിറങ്ങിയിട്ട് ഒരു കള്ളം കാരണം പോലീസ് സ്റ്റേഷനിലാണ് ചെന്നെത്തേണ്ടിയിരിക്കുന്നത്. പിതാവിന്റെ കൃപ, ദേ കള്ളന്റെ കാര്യം പറഞ്ഞോളൂ, അപ്പോഴേക്ക് അവരിങ്ങെത്തി. ആരാ? അച്ഛോ പോകരുത്, ഞങ്ങൾക്ക് ഇവിടെ ആരും തുണയില്ല. സ്റ്റേഷൻ വരെ വരാൻ ദയമുണ്ടാകണം. ഈശോ എത്തി. എന്നാ സിസ്റ്റർ പ്രോബ്ലം? ഈ കുട്ടിയുടെ ബാഗ് ആരാണ്ട് മോഷ്ടിച്ചു. അപ്പടിയാ? നാനിങ്ക ഇരിക്കുമ്പോൾ അന്ത മാതിരി ഒരു തിരണം യാർ. ഞാനും കണ്ടതാണ് സാർ. ഞാൻ ഈ സിസ്റ്ററോട് സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഏതോ ബറാബാസ പെട്ടി കൈക്കലാക്കി. സാർ അന്ത പച്ച പെട്ടി പൊക്കി പാരുങ്ക, അപ്പൊ വിഷയം തെരിയും. സാർ അന്ത പെട്ടി ഇന്ത പെട്ടിക്കുള്ള എന്നത് എന്നത് എന്ത ട്രക്ക് പാരുങ്ക സാർ. അടിയില്ലാത്ത പെട്ടിയുമായി പെട്ടികൾ അടിക്കാൻ നടക്കുന്ന ഇവൻ അടി കൊടുക്കണം സാർ. നമ്മുടെ ചിരിക്കുടുക്കയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പല വിധത്തിൽ നമുക്ക് വാട്സാപ്പിലൂടെയും ഒക്കെ നമുക്ക് അഭിപ്രായങ്ങൾ ഇവിടെ കിട്ടുന്നു. വളരെ സന്തോഷം, എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമുക്കിങ്ങനെ മുമ്പോട്ട് പോവാം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് ചിരികളും രസങ്ങളും ഒപ്പം ഒരൽപ്പം ചിന്തിക്കുകയും ആവാം അല്ലേ. ചിരിക്കുടുക്ക ബൈ, വീണ്ടും കാണാം.